ബില്ലുകളിൽ ഒപ്പിടാത്ത ഗവർണർമാരുടെ നടപടിക്കെതിരെ സുപ്രധാന നിരീക്ഷണവുമായി സുപ്രീംകോടതി. ഗവർണറും മുഖ്യമന്ത്രിയും ചർച്ച ചെയ്ത് തീരുമാനമെടുക്കണം. എല്ലാവർക്കും ഭരണഘടനാപരമായ ഉത്തരവാദിത്തമുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു. കേരളത്തിന്റെ ഹർജി വെള്ളിയാഴ്ചയായിരിക്കും സുപ്രീംകോടതി പരിഗണിക്കുക. ജിഷ്ണു, ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി. അത് നിലവിൽ പഞ്ചാബ് സർക്കാർ സമർപ്പിച്ചിട്ടുള്ള ഹർജിയുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് സുപ്രീംകോടതി ഇത്തരത്തിലൊരു നിരീക്ഷണം നടത്തിയിട്ടുള്ളത്. പഞ്ചാബ് സർക്കാർ ഗവർണർക്കെതിരെ നൽകിയിട്ടുള്ള ഹർജിയിന്മേലുള്ള വാദം ഇന്ന് സുപ്രീംകോടതിയിൽ നടന്നു. ആ വിഷയത്തിന്മേലാണ്, അല്ലെങ്കിൽ ആ ഒരു കേസിന്മേലാണ് ഇത്തരത്തിലൊരു സുപ്രധാനമായ നിരീക്ഷണങ്ങൾ സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ആ കേസിന്മേലാണ് ഇത്തരത്തിലൊരു സുപ്രധാനമായ നിരീക്ഷണങ്ങൾ സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഈ ബില്ലുകൾ ഒപ്പിടുന്നത് സുപ്രീംകോടതിയുടെ തീരുമാനങ്ങൾ വരുന്നതുവരെ, അല്ലെങ്കിൽ സുപ്രീംകോടതി ഈ ഒരു ഹർജികൾ പരിഗണിച്ച് അതിനൊരു തീരുമാനമെടുക്കുന്നതുവരെ കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഭരണഘടനാപരമായിട്ടുള്ള ചുമതല എല്ലാവർക്കുമുണ്ട്, അത് ഗവർണർക്കുമുണ്ട്, സംസ്ഥാന സർക്കാരിനുമുണ്ട് എന്നുള്ളതാണ് സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ സംസാരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ചർച്ച ചെയ്തുകൊണ്ട് വിഷയം ചട്ടപ്രകാരം തന്നെ പരിഹരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നതല്ലേ നല്ലത് എന്നുള്ള സുപ്രധാനമായ ചോദ്യമാണ് ഉയർത്തിയിട്ടുള്ളത്. സമാനമായ കേസ് തമിഴ്നാട് സർക്കാർ നൽകിയിട്ടുണ്ട്, കേരള സർക്കാർ നൽകിയിട്ടുണ്ട്. കേരളത്തിൻ്റെ ഹർജി ഈ വിഷയത്തിൽ, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കേരളത്തിൻ്റെ ഹർജിയും വെള്ളിയാഴ്ച പരിഗണിക്കും എന്നുള്ളതാണ് ഇപ്പോൾ സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. കേരളത്തിൻ്റെ ഹർജി പരിഗണിക്കുമ്പോൾ ആ ബില്ലുകൾ ഗവർണർ ഒപ്പിടാതെ പിടിച്ചു വയ്ക്കുകയാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കേരള സർക്കാർ ഹർജി നൽകിയിട്ടുള്ളത്. ഏകദേശം 8 ബില്ലുകളാണ് നിലവിൽ തീരുമാനമാക്കാതെ രാജ്ഭവനിലുള്ളത്. അത് സംസ്ഥാന സർക്കാരിൻ്റെ ഹർജിയിലെ പ്രധാനപ്പെട്ട വാദമാണ്. ഒപ്പം ആ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് അതിൽ തന്നെ 3 ബില്ലുകൾക്ക് 2 വർഷത്തെ പഴക്കമുണ്ട്. സംസ്ഥാനത്ത് ഭരണഘടനാപരമായ പ്രവർത്തനങ്ങൾക്ക്, അല്ലെങ്കിൽ ഭരണ കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ ഗവർണറുടെ ഈ നിലപാട് ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്ന വാദം കേരള സർക്കാർ സുപ്രീംകോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഏതായാലും ആ കേസ് പരിഗണിക്കുമ്പോഴും സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നുള്ള നിരീക്ഷണങ്ങൾ ഏറെ നിർണായകമാകും. അനു ശരി ജ്യേഷ്ഠ.